അൻവർ സാദത്ത്, കൈറ്റ് വിക്ടേഴ്സിൻ്റെ സിഇഒ. എന്തായാലും ഡിജിറ്റൽ പഠനം മൊത്തത്തിൽ മോശമല്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് പറഞ്ഞത്. പക്ഷേ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത് കൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഈ ഒരു ഡിജിറ്റൽ വിക്ടേഴ്സ് ചാനലിലൂടെ ഡിജിറ്റൽ ക്ലാസ് നന്നായി നടപ്പാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐ ടി മേഖലയിലെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതും മേൽനോട്ടം വഹിക്കുന്നതും അൻവർ സാദത്താണ്. പക്ഷേ നമുക്ക് ഈ കുട്ടികൾക്ക് ഉപകരണങ്ങളില്ല, പഠന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വിദ്യാഭ്യാസ മന്ത്രി 49,000 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിലേക്ക് കൂടുതലൊക്കെ വരും. ഈ 49,000 ഒരു സൗകര്യവും ഇല്ലാത്തതാണ്. ഒരു ഫോണോ തൊട്ടടുത്ത വീട്ടിൽ ടി വിയോ ഇല്ലാത്തവരാണ് ഈ 49,000 എന്നാണ് എസ് എസ് കെയുടെ പഠനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ എണ്ണം പോകുന്നതല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ഡിജിറ്റൽ ക്ലാസ് 2.0 നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ശ്രീ അൻവർ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ നിങ്ങൾ കാണിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ചില സമീപനമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അനുവർത്തിച്ച ചില നടപടിക്രമങ്ങൾ, ചില അനുഭവങ്ങൾ, ചില പഠനങ്ങളുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടെടുക്കാൻ പോകുന്ന നയപരമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെയുള്ളൊരു പരിമിതി, നിങ്ങൾ ഈ പല പ്രശ്നങ്ങൾക്കുള്ള ഈ പോളിസി പരമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ ഇവിടെ സംസാരിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൈറ്റ് SERT ഒക്കെ നേതൃത്വത്തിൽ പഠനം നടത്തി. May 17 സർക്കാരിലേക്ക് അടുത്ത ക്ലാസ്സുകൾ എങ്ങനെ വേണം എന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ ഞങ്ങളും പഠനം നടത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യമേ പറയാം, പ്രധാനപ്പെട്ട പ്രശ്നം ഡിവൈസ് ഇല്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നമ്മൾ പല പ്രാവശ്യം പറയുന്നതാണ് സ്മാർട്ട് ഫോണോ ഇൻ്റർനെറ്റോ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ്സുകൾക്ക് ആവശ്യമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തത്, ഇൻ്റർനെറ്റ് ഇല്ലാത്തത് എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ സംപ്രേഷണം ചെയ്ത ക്ലാസ്സുകൾക്ക് ഒരു തടസ്സമല്ല. എന്നാൽ അത് ഉണ്ടെങ്കിലുള്ള ചില ഗുണങ്ങളിലും ഞാൻ അതിലേക്ക് വരാം. നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഡിജിറ്റൽ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത്. 1, ഇത് ബദൽ ക്ലാസ് അല്ല, ഇതൊരു താൽക്കാലിക സംവിധാനമാണ്, കുട്ടിയെ സജ്ജമാക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്, ഒരിക്കലും യഥാർത്ഥ ക്ലാസ്സിന് ഇത് ബദൽ ക്ലാസ് ആവില്ല. പക്ഷേ നിർഭാഗ്യവശാൽ 10-12 ക്ലാസ്സുകളിൽ 2 മാസം കുട്ടികൾക്ക് നേരിട്ട് പരിമിതമായ തോതിലെങ്കിലും സ്കൂളുകളിൽ വന്ന് അധ്യാപകരുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതൊഴിച്ചാൽ ബാക്കി ക്ലാസ്സുകളെല്ലാം ഈ ഡിജിറ്റൽ ക്ലാസ്സുകളെ മാത്രം ആശ്രയിക്കേണ്ട ഒരവസ്ഥ കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ വർഷം തീർച്ചയായിട്ടും ഒരു 3-4 മാസത്തിനപ്പുറം അത്തരത്തിൽ സമ്പൂർണ്ണമായ ഒരു അക്കാദമിക് ഇയർ ഇത്തരം സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടത് ഉണ്ടാവില്ല എന്നുള്ളത്. ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതല്ല പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോഴും അത് തന്നെയല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം? ഈ ഞങ്ങൾ കണ്ണൂരിൽ നിന്നും സംരക്ഷണം ചെയ്ത ചന്ദനക്കാംപാറയിലെ അശ്വതിയുടെയൊക്കെ അവസ്ഥ ഉണ്ട് നമ്മുടെ മുന്നിൽ. ഇപ്പോഴും ഈ ഒരു ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പുറത്താണ് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കിയതാണ് നമ്മുടെ രാജ്യം. എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴും പഠനം ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ അവർ പുറത്താവുകയാണ്. അവരെയും ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടേ? ഈ 49,000 എന്നൊക്കെ പറയുമ്പോൾ അതിൽ തന്നെ അതിൽ കൂടുതലേക്ക് വരുന്നു. പരിഷത്തിൻ്റെ പഠനമൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു 400,000-ത്തിനടുത്തേക്ക് വരുന്നു. ഇവരെ കൂടി എത്തിക്കുകയല്ലേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്? മാത്രമല്ല ഈ വർഷം നിങ്ങൾ വിക്ടേഴ്സ് മാത്രമല്ല സ്കൂൾ തലത്തിലുള്ള ഓൺലൈൻ ക്ലാസ് കൂടി വരാൻ പോകും. അല്ല ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളൊരു ഒരാഴ്ചയായിട്ട് നിങ്ങൾ പരമ്പര തയ്യാറാക്കി നിങ്ങളിപ്പോൾ ബ്രീഫ് ചെയ്ത് എനിക്ക് ഒരു 2-3 മിനിറ്റ് സമയം പറഞ്ഞു. ഞാൻ അതിലേക്ക് പറയാം, പെട്ടെന്ന് പറയാം. അപ്പോൾ 1-ാമത്തെ കാര്യം, ഇത് നമ്മൾ ബദൽ സംവിധാനം അല്ല, പക്ഷെ നമുക്ക് ബദലായി പോയി എന്നുള്ളതാണ്. ശരി, 2-ാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കുട്ടിക്കും കാണാനുള്ള അവസരം ഇല്ലാതിരിക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ടത്. അതാണ് ഇപ്പോൾ കമലേഷൻ സൂചിപ്പിച്ചത്. കാരണം എല്ലാ കുട്ടികൾക്കും പ്രാപ്യമാകുമ്പോഴാണ് നമുക്ക് ഈ സംവിധാനം വരുന്നത്. അതുകൊണ്ടാണ് ഓൺലൈൻ വേണ്ട, ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഓൺലൈൻ വേണ്ട, ബ്രോഡ്കാസ്റ്റ് മീഡിയത്തിലൂടെയുള്ള TVയിലൂടെ പ്രധാനമായിട്ടുള്ള സംവിധാനം മതി. അപ്പോൾ ഇത് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്, പിന്നീട് കാണുന്നതിനായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മുടെ വെബ്സൈറ്റുകളിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. പുറമെ അതും പറ്റാത്തവർക്ക് ഓഫ്ലൈനായിട്ട് അധ്യാപകർ. അപ്പോൾ ഈ ഓൺലൈൻ ബ്രോഡ്കാസ്റ്റ് ഓൺലൈൻ ഓഫ്ലൈൻ ഇതിൻ്റെ ഒരു സമ്മിശ്രമായ രൂപത്തെയാണ് നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഡിജിറ്റലായിരുന്നു, ഇപ്രാവശ്യം ഓൺലൈനിലേക്ക് മാറുന്നില്ല. അതിൻ്റെ ചർച്ചയിലേക്ക് വരാം. 3-ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്, അധ്യാപകർ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് തുടർ പിന്തുണ നൽകണം. അതൊരു പക്ഷേ ഈ ക്ലാസ്സുകൾ കണ്ടോ, കാണാൻ കഴിഞ്ഞില്ലേ, അതിൽ സംശയമുണ്ടോ എന്നുള്ളത്.